താമരശ്ശേരിയിലെ ബഫർസോൺ കരട് വിജ്ഞാപനം രാഷ്ട്രീയ ആയുധമാക്കാൻ ഉറച്ച് യുഡിഎഫ്. ഇതിന്റെ ഭാഗമായി മലയോര മേഖലയിലെ പഞ്ചായത്തുകളിൽ ലോങ് മാർച്ചും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പുതുപ്പാടിയിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ അണിനിരന്നു. പുതുപ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് കൈതപ്പലിൽ നിന്ന് ഈങ്ങാപ്പുഴയിലേക്കായിരുന്നു മാർച്ച്. തുടർന്ന് പ്രവർത്തകർ ഈങ്ങാപ്പുഴയിൽ ദേശീയപാത ഉപരോധിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ഒന്നര മണിക്കൂറിന് ശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നീക്കം ചെയ്ത പ്രവർത്തകർ വീണ്ടും റോഡിൽ കുത്തിയിരുന്ന് പോലീസിനെ കുഴക്കി. ഗതാഗതം സ്തംഭിച്ചതോടെ കിലോമീറ്ററുകളോളം വാഹനനിര നീണ്ടു. പിന്നീട് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. താമരശ്ശേരിയിലും കട്ടിപ്പാറയിലും ലോങ് മാർച്ച് നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് പഞ്ചായത്തുകളിലും യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കും. ന്യൂസ് 18 താമരശ്ശേരി. കർഷക ബില്ലിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാക്ടറുകളിൽ മാർച്ച് സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കോട്ട് വയലിൽ നിന്ന് കൃഷ്ണപുരം തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്കായിരുന്നു ട്രാക്ടർ റാലി. വെട്ടിക്കോട്ട് വയലിൽ കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉത്തരേന്ത്യൻ പരമ്പരാഗത കർഷക വേഷത്തിലായിരുന്നു പ്രവർത്തകർ. ദേശീയ സംസ്ഥാന പാതകളിലൂടെയും ഗ്രാമീണ പാതകളിലൂടെയും സഞ്ചരിച്ചാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലെത്തിയത്. കർഷകർക്ക് അവകാശപ്പെട്ട അവർക്ക് വിപണിയിൽ അവരുടെ വില അവർക്ക് വിലവേശാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഒരു ഭരണകൂടം അവരുടെ മൗലിക അവകാശങ്ങളെ പോലും തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തുകയാണ്. 100 പ്രവർത്തകർ മാർച്ചിൽ പങ്കാളികളായി. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ചുള്ളി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കായംകുളം. കോവിഡിനെതിരെ പ്രതിരോധം ശക്തമാക്കി കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്രതിരോധ സാമഗ്രികൾ വീടുകളിൽ എത്തിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 65 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 13,500 വീടുകളിലാണ് പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചത്. മാസ്കുകൾ, സാനിറ്റൈസർ, വില്ലുവാതി ഗുളികകൾ, അഗസ്ത്യരസായനം, അപരാജിത ധൂമചൂർണം എന്നിവയാണ് വീടുകളിൽ എത്തിച്ചത്. വാർഡുതല ജാഗ്രതാ സമിതി വഴിയാണ് ഇവ വീടുകളിൽ എത്തിക്കുന്നത്. പ്രതിരോധത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നേരത്തെ ഗ്രാമപഞ്ചായത്ത് നടത്തിയിരുന്നു. നമ്മുടെ പത്തിയൂർ പഞ്ചായത്തിൽ 13,000 വീടുകളുണ്ട്. ഈ വീടുകളിലെല്ലാം തന്നെ പ്രതിരോധ മരുന്നുകൾക്ക് വേണ്ടി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 67 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത്. കായംകുളം മണ്ഡലത്തിൽ കോവിഡ് വ്യാപനം ഏറെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് പത്തിയൂർ. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രോഗപ്രതിരോധ നടപടികൾ കാര്യക്ഷമമാക്കിയത്. 3 കോവിഡ് നിരീക്ഷണ കേന്ദ്രങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ വകയായിട്ട് ഒരു കിറ്റ്, 5 കൂട്ടം സാധനം ഓരോ വാർഡിൻ്റെയും അവിടുത്തെ ഹരിതസേന അംഗങ്ങൾ, ADSന്റെയും CDSന്റെയും മെമ്പർമാർ, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ, ജാഗ്രതാ സമിതികൾ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും 19 വാർഡുകളിലും കൊടുക്കുന്നതിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ന്യൂസ് 18 കായംകുളം. മറയൂരിലെ കരിമ്പ് കർഷക പ്രതിസന്ധിയിൽ. മറയൂർ ശർക്കരയുടെ വിലയിടിവാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയ കൃഷിയിൽ നിന്നും മുടക്കുമുതലിന്റെ പകുതി പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. രുചിയും ഗുണനിലവാരവും കൊണ്ട് ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ ഉൽപ്പാദനം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതിനൊപ്പം ശർക്കരയുടെ വിലയിടിഞ്ഞതും കർഷകർക്ക് തിരിച്ചടിയായി. കിലോയ്ക്ക് 50 രൂപ വിലയുണ്ടായിരുന്ന മറയൂർ ശർക്കരയ്ക്ക് ഇപ്പോൾ 55 രൂപയാണ് വില. തമിഴ്നാട്ടിൽ നിന്നുള്ള ശർക്കരയുടെ ഇറക്കുമതിയും പ്രതിസന്ധിക്ക് കാരണമായി.
ഞങ്ങൾ ആദ്യം തന്നെ ഉളവടിച്ച് അത് അതിൻ്റെ വിത്തെടുത്ത് ഞങ്ങൾ കർണയൊക്കെ ഇട്ട് കരിമ്പാക്കം വൃത്തിൻ്റെ ഒരു ഏക്കറിന് 300,000 രൂപ അടുത്താകും പണിക്കുളി മാത്രം. അത് പിന്നെ അടുത്ത് ഇവിടെ വന്ന് ആളെ കൊണ്ടുവന്ന് അടിച്ച് മുതലാക്കി വരണമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിക്ക് 50 രൂപ 52 രൂപ 55 രൂപ വിലയെ പോകുന്നുള്ളൂ. അപ്പോൾ കൃഷിക്കാർക്ക് നഷ്ടമാണ്. ഒരേക്കർ പാടത്ത് കരിമ്പ് തട്ട് വളർത്തി വിളവെടുത്ത് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നതിന് പാട്ടത്തുകയടക്കം 300,000 രൂപ മുതൽ മുടക്കാണ്. ഒരേക്കറിൽ നിന്നും 3,000 കിലോ ശർക്കര ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. നിലവിലുള്ള വില വെച്ച് കണക്കുകൂട്ടിയാൽ ഇത് മുതൽ മുടക്കിന്റെ പകുതി മാത്രമാണ് കർഷകന് തിരിച്ചു കിട്ടുന്നത്. ശർക്കരയുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് ഇവരുടെ ആവശ്യം. മറയൂർ ശർക്കരയ്ക്ക് മധുരം കൂടുമ്പോഴും നഷ്ടത്തിന്റെ കണക്കു മാത്രമാണ് ഇവിടുത്തെ കർഷകർക്ക് ബാക്കിയുള്ളത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇവരിലുണ്ടാവണം. ശർക്കരയ്ക്ക് ന്യായമായ വില കിട്ടണം. അതാണ് കർഷകരുടെ ആവശ്യം. മറയൂരിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം മറയൂരിലേക്ക് ആരംഭിച്ച ദീർഘദൂര ബസിന്റെ റൂട്ട് വെട്ടിക്കുറിച്ച് KSRTC. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. തിരുവനന്തപുരം മറയൂർ ബസ് സർവീസാണ് 3.5 വരെയാക്കി പരിമിതപ്പെടുത്തിയത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മറയൂരിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചത്. വലിയ സ്വീകരണം നൽകിയാണ് ബസ് സർവീസിനെ നാട്ടുകാർ വരവേറ്റത്. പ്രതിദിനം 18,000 രൂപ മുതൽ 20,000 രൂപ വരെ വരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ സർവീസ് 3.5 വരെയാക്കി പരിമിതപ്പെടുത്തി. നടപടിയിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും രംഗത്തെത്തി. നിലവിൽ മറയൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക് ഒരു KSRTC ബസ് ഒരു ഒരാഴ്ച കാലം ഓടിക്കൊണ്ടിരുന്ന 8 ദിവസത്തോളം ഓടിക്കൊണ്ടിരുന്നതാണ്. ഇന്നലെയാണ് ഇത് മൂന്നാറിൽ നിന്ന് സർവീസ് തിരുവനന്തപുരത്തേക്ക് പോകുന്നതായിട്ട് അറിഞ്ഞത്. മറയൂരിൽ നിന്നുള്ള സർവീസ് നിർത്തലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ആ ബസ് സർവീസ് മറയൂരിൽ നിന്ന് വീണ്ടും അത് പഴയപോലെ തന്നെ ഒന്ന് സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. സ്വകാര്യ ബസ് ലോബിക്ക് വേണ്ടിയാണ് മറയൂരിലേക്കുള്ള ബസ് സർവീസ് നിർത്തിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ യാത്രക്കാരുടെ എണ്ണം കുറവായതിനാലാണ് സർവീസ് പരിമിതപ്പെടുത്തിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സർവീസ് പുനരാരംഭിക്കുവാൻ നാട്ടുകാർ ഒപ്പിട്ട് മന്ത്രിക്ക് നിവേദനം നൽകി. ന്യൂസ് 18, മറയൂർ. കോതമംഗലത്ത് KSRTC ബസ്സുകൾക്കായി ആധുനിക ബസ് ടെർമിനൽ നിർമ്മിക്കാൻ 2 കോടി രൂപ അനുവദിച്ചു. ആന്റണി ജോൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. 6,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൌണ്ട് ഫ്ലോറും 4,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറും അടക്കം 10,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. നിലവിലുള്ള കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും ആന്റണി ജോൺ MLA അറിയിച്ചു. മലപ്പുറം വേങ്ങര ബാക്കിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബാപ്പയുടെയും മകന്റെയും മൃതദേഹം കണ്ടെത്തി. പോലീസും അഗ്നിശമന സേനയും കളുണ്ടിപ്പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് ബാക്കിക്കയം സ്വദേശി ഇസ്മയിലിന്റെയും 6-വയസ്സുകാരനായ മകൻ മുഹമ്മദ് ഷമീലിന്റെയും മൃതദേഹം കണ്ടെടുത്തത്. ഇന്നലെ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. മൂത്ത മകൻ ഷാനിബും അയൽവാസിയും രക്ഷപ്പെട്ടു. മൃതദേഹങ്ങൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ബാലരാമപുരം പനിയറക്കുന്നിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരി മരിച്ചു. പനിയറക്കുന്ന് രതീഷ് ആര്യ ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. വീടിനു മുന്നിൽ ഗേറ്റ് തുറന്നു കിടന്നതിനാൽ കുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോഴായിരുന്നു അപകടം. തിരൂരങ്ങാടി മൂന്നിയൂർ പാടശേഖരത്ത് വ്യാപക കൃഷിനാശം. കടലുണ്ടിപ്പുഴയിൽ നിന്നും വെള്ളം കയറിയതാണ് കൃഷി നശിക്കാൻ കാരണം. മീൻപിടിക്കാൻ എത്തിയവർ കർഷകർ സ്ഥാപിച്ചിരുന്ന തടയണ എടുത്തുമാറ്റിയതാണ് കാരണമെന്ന് കർഷകർ പറയുന്നു. മൂന്നിയൂർ പാടശേഖരത്തിലെ കതിരിട്ട 100 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. 6 ഏക്കറിലുള്ള ഞാറുകളും 2 ലക്ഷത്തോളം വരുന്ന വാഴത്തൈകളും നശിക്കുന്ന സ്ഥിതിയാണ്. പുഴയോട് ചേർന്നുള്ള തടയണ മാറ്റിയത് മൂലം 70 ഏക്കറിലുള്ള മരച്ചീനിയും പച്ചക്കറികളും വെള്ളത്തിനിടയിലായിട്ടുണ്ട്. കടലുണ്ടിപ്പുഴയിൽ നിന്നും വെള്ളം കയറുന്നത് തടയാൻ സ്ഥാപിച്ച തടയണ മീൻപിടിക്കാനെത്തിയവർ എടുത്തു മാറ്റിയതാണ് കൃഷി നശിക്കാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. പുഴയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് പാടശേഖരത്തേക്ക് കടത്തിവിട്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കടത്തിവിട്ടിട്ട് കൃഷിയിൽ വെള്ളം കയറി 100 ഏക്കർ നെൽകൃഷിയും കതിരായ നെല്ലും 3 ഏക്കർ പിന്നെ നടാൻ വേണ്ടിയിട്ട് വിട്ട നെല്ലും ഞാറും 10-70,000 വാഴയും 10-40 ഏക്കർ പച്ചക്കറിയും മരച്ചീനിയും ഇതെല്ലാം നശിച്ചു. 600 ലാം വാഴ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഇനി വാങ്ങാനും പൈസ ഇല്ല. ഒരു കണ്ണിന് 15 രൂപ എനിക്ക് വരെ വരും. അപ്പം അങ്ങനെ ഒരു 9,000 കിലോ എൻ്റെ 600 വാഴക്ക് എനിക്ക് നഷ്ടം വരും. ഇത് വായ പോയത്. 1 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. നഷ്ടപരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഭയങ്കര നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. ജീവിക്കാൻ യാതൊരു മകവും ഇല്ല. ഇനിയിപ്പോൾ അത് മുടക്കാനായിരുന്നു പൈസ ഇല്ല.
എല്ലാ പണിയും കഴിഞ്ഞതാണ്. വാഴപ്പണി ഉള്ളു കഴിഞ്ഞാൽ നെല്ല് കതിരായതാണ്. പച്ചക്കറി പറിക്കാൻ ഒരു മാസം 15 ദിവസം കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ പറിക്കാനാവും. എല്ലാ പണിയും ഞങ്ങൾ എടുത്താണ്. ഇപ്പൊ ഒറ്റ രാത്രി കൊണ്ടാണ് ഞങ്ങൾ കൃഷി മീമ്മ നശിച്ചത്. സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതി തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂരങ്ങാടി. മലപ്പുറം വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കുറിയപ്പാടത്ത് വാഴകൾ രോഗബാധ. ഇതുമൂലം വലിയ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. ഇലക്കരിഞ്ഞും തണ്ട് ചീഞ്ഞുമാണ് വാഴകൾ രോഗം പടരുന്നത്. വള്ളിക്കുന്നിലെ കുറിയാപ്പാടത്ത് കാട്ടുങ്ങൽ ഷൺമുഖന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയിലാണ് രോഗബാധ കണ്ടെത്തിയത്. 1 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിലെ 100 ഓളം വാഴകളും മരിച്ചിനി, വഴുതന, പയർ തുടങ്ങിയ പച്ചക്കറികളും നശിച്ചു. വാഴകളിൽ തണ്ടിന്റെ പോള ചെയ്യുന്നതും ഇല കരിയുന്നതുമാണ് ലക്ഷണം. ചട്ട കരിച്ചിലും ഇതായിട്ട് തൂമ്പ് ചീഞ്ഞ് കായ വണ്ണം ചേർത്ത് വെക്കൂല, അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനത്തെ നാടൻ വാഴയുണ്ട്, അതും അങ്ങനെ തന്നെ. ഇലകരിച്ചിൽ ബാധിച്ച് പച്ചക്കറികളും നശിച്ചു തുടങ്ങി. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മരുന്ന് നൽകിയെങ്കിലും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷവും സമാന രോഗബാധ ഉണ്ടായിരുന്നു. കാർഷിക ലോണിന്റെ സഹായത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഈ കർഷകൻ. ന്യൂസ് 18 മലപ്പുറം. കാട്ടാനശല്യം ചെറുക്കാത്ത വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി കോതമംഗലം പൂയംകുട്ടിയിലെ കർഷകൻ. കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതുമൂലം അവശേഷിക്കുന്ന കൃഷിഭൂമിയിലെ വിളകൾ വെട്ടി നശിപ്പിച്ചായിരുന്നു പ്രതിഷേധം. പൂയംകുട്ടിയിലെ 100 കണക്കിന് കർഷകർ കാട്ടാനകളെ ഭയന്ന് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. രാവും പകലും വ്യത്യാസമില്ലാതെ ഇവിടെ കാട്ടാനക്കൂട്ടമെത്തും. ഉള്ളതെല്ലാം തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിക്കും. പലപ്പോഴും ദിവസങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിക്കും. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ നടപടിയില്ലെന്നാരോപിച്ചാണ് സജി എന്ന കർഷകൻ കൃഷിയിടത്തിലെ 100 കണക്കിന് വാഴകൾ വെട്ടിക്കളഞ്ഞത്. വാഴയെല്ലാം വെട്ടിക്കളഞ്ഞ് കളഞ്ഞാലാണ് ആന വരാതിരിക്കുള്ളൂ. പിന്നെ വാഴക്കൊലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ് അന്ന് അത് വെട്ടിക്കളയാത്തത്. പക്ഷേ ഇന്നിത് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ആത്മഹത്യാപരമാണ്, എന്നാലും ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. വനാതിർത്തികളിൽ പൈനാപ്പിൾ, വാഴ, തെങ്ങ്, കപ്പ എന്നിവ കൃഷി ചെയ്താൽ ആനകളെ കൂടുതലായി ആകർഷിക്കാൻ കാരണമാകുമെന്നാണ് കൃഷിവകുപ്പിന്റെ വാദം. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു. ന്യൂസ് 18 പൂയംകുട്ടി. നാട്ടുവർത്തമാനം തുടരുന്നു. 3 മാസം മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ അന്തർസംസ്ഥാന പാതയിലെ നെടുങ്കണ്ടം കൂട്ടറപ്പാലത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. പുതുതായി നിർമ്മിച്ച കൈവരികളും തകർന്നു. 30 വർഷം മുമ്പ് നിർമ്മിച്ച ആലപ്പുഴ മധുര ദേശീയപാതയുടെയും നെടുങ്കണ്ടം കമ്പം സംസ്ഥാനപാതയുടെയും ഭാഗമായ ബാലഗ്രാം കമ്പംമെട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ അടിയിലെ കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് 4 വർഷം മുമ്പ് ഇളകി വീണിരുന്നു. പ്ലാസ്റ്ററിംഗ് തകർന്നതോടെ പാലത്തിന്റെ അടിവശത്തെ കമ്പികൾ പുറത്തു വന്നു. 2 പ്രളയങ്ങൾ കഴിഞ്ഞതോടെ കമ്പികൾ തുരുമ്പെടുത്തു. തൂണുകൾക്ക് ബലക്ഷയമുണ്ടെന്ന ആരോപണം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മന്ത്രി MM മണി ഇടപെടുകയും പുതിയ പാലം നിർമ്മിക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തു. പാലം നിർമ്മിക്കാൻ 3 കോടിയും ആവശ്യമായ പഠനങ്ങൾക്കും രൂപരേഖകൾക്കും 5 ലക്ഷവും അനുവദിച്ചതായാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പാലത്തിന് ബലക്ഷയമില്ലെന്നായിരുന്നു PWD യുടെ കണ്ടെത്തൽ. ഇതോടെ 3 മാസം മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി. 2 മാസത്തിനുള്ളിൽ തന്നെ പാലം പഴയപടിയായി. പാലത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. 100,000 രൂപ ചെലവഴിച്ച് അത് മെയിൻ്റനൻസ് നടത്തുകയുണ്ടായി. എന്നാൽ അതിലെ അശാസ്ത്രീയമായ പണികൾ മൂലം അത് ഇപ്പോൾ കുണ്ടും കുഴിയുമായിട്ട് വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ദുഷ്കരമായിട്ടിരിക്കുകയാണ്. നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ പഞ്ചായത്തുകളിലെ 100,000 കണക്കിന് ജനങ്ങളുടെ ആശ്രയമാണ് ഈ പാലം. ദിവസവും 1,000 കണക്കിന് പേർ ആശ്രയിക്കുന്ന പാലം അടിയന്തരമായി പുതുക്കി നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് പ്രളയത്തിൽ വീട് തകർന്നവർക്ക് പുനരധിവാസ പദ്ധതി ഒരുക്കി മുസ്ലിം ലീഗും ഗ്ലോബൽ KMC യും. പഴയങ്ങാളിൽ ഷിഹാബ് തങ്ങൾ വില്ലേജ് പദ്ധതി ഒരുക്കിയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിൽ കണ്ണൂരിൽ വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുതിയ പാർപ്പിടങ്ങൾ ഒരുങ്ങുന്നത്. ശ്രീകണ്ഠാപുരം പഴയങ്ങാടിയിൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 4 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിക്കുന്നത്. ബദരിയ നഗറിൽ സ്വന്തമായി ഭൂമി വാങ്ങിയാണ് ഷിഹാബ് തങ്ങൾ വില്ലേജിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പുനരധിവാസത്തിന്റെ ഒരു വലിയ കേന്ദ്രം കൂടിയായി വ്യത്യസ്ത സംരംഭങ്ങളോടുകൂടി ഇതിനെ വളർത്തണം എന്നുള്ളതാണ് ശാഖാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഗ്ലോബൽ KMCCയും ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തി നടന്നു വരികയാണ്. അടുത്ത വർഷം ജനുവരിയോടുകൂടി ഈ പദ്ധതി ഈ ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യുവാക്കൾക്കുള്ള തൊഴിൽ പരിശീലന സൗകര്യവും വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. 2ാംഘട്ട പുനരധിവാസത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനങ്ങളും ഉണ്ടാകും. ന്യൂസ് 18 കണ്ണൂർ.
ഇടുക്കി ഈട്ടിത്തോപ്പ് കുപ്പച്ചാമ്പടി ഞാറക്കവല റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. പതിറ്റാണ്ടുകൾ മുൻപ് ടാർ ചെയ്ത റോഡ് പുതുക്കി നിർമ്മിക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ല. വർഷങ്ങൾക്ക് മുൻപ് നബാർഡിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഈട്ടിത്തോപ്പ് കുപ്പച്ചാമ്പടി ഞാറക്കവല റോഡ്. വാർഷിക അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ വന്നതോടെ റോഡ് പൂർണ്ണമായും തകർന്നു. ഇതോടെ പ്രദേശവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. മഴയായാൽ കാൽനട പോലും സാധ്യമല്ല. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്തതിന് ശേഷം ഒരു മെയിൻ്റനൻസ് പണിയാണ് നടന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ വർഷവും ഈ കുഴി അടയ്ക്കാനായിട്ട് പിരിവെടുത്താണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നത്. കാലാകാലങ്ങളായിട്ട് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഈ റോഡ് PWA കൊണ്ട് ഏറ്റെടുപ്പിക്കാം എടുത്തു എന്നുള്ള പറച്ചിലല്ലാതെ പ്രാവർത്തികമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. റോഡിന് ഫണ്ട് അനുവദിച്ചു എന്നും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും അധികൃതർ പറയുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ല. പുനരുദ്ധാരണത്തിന് ഫണ്ട് തരാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഈ റോഡ് ഒരു ഗതാഗത യോഗ്യമാക്കുകയോ അതിനുവേണ്ടിയുള്ള ഫണ്ടുകൾ അനുവദിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയത്തില്ല. എങ്കിലും ഇനിയുള്ളൊരു പ്രളയോടെ നേരിടാൻ ഈ റോഡിന് പറ്റുമെന്ന് തോന്നുന്നില്ല. റോഡിലെ വലിയ കുഴികളിൽപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. News 18 ഇടുക്കി. COVID-19 രാജ്യത്തെ ബൈക്ക് റിപ്പയർ ജീവനക്കാരുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചു. ലോക്ക്ഡൌൺ മാറി രാജ്യം സാധാരണ നിലയിലേക്ക് മാറിയതോടെ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കാസ്ട്രോൾ ആക്റ്റീവ് നെറ്റ്വർക്ക് 18 ചേർന്ന് പ്രൊഡക്ട് ഇന്ത്യ സെൻഷൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. ഈ ക്യാമ്പയിനെ പിന്തുണയ്ക്കാൻ 75740003002 എന്ന നമ്പറിലേക്ക് മിസ്ഡ് കോൾ നൽകാം. അല്ലെങ്കിൽ productindiasengine.com www.productindiasengine.com എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. കോവളം വെള്ളാറിലെ ക്രാഫ്റ്റ് വില്ലേജ് പ്രവർത്തന സജ്ജം. ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം പകുതിയോടെ നടക്കും. വൈവിധ്യമാർന്ന കലാപ്രദർശനങ്ങൾ ഉൾപ്പെടുത്തിയാണ് വില്ലേജ് ഒരുക്കുന്നത്. ക്രാഫ്റ്റ് വില്ലേജിന്റെ ആദ്യഘട്ട നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. ശലഭ, ഔഷധ, സുഗന്ധവ്യഞ്ജന ഉദ്യാനം ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡ് പ്രതിസന്ധി കാരണം നിർമ്മാണം നീണ്ടുപോയിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം പകുതിയോടെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. കൊറോണയുടെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടുകൂടി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നാം ഘട്ട പ്രവൃത്തികളുടെ അവസാന ഘട്ടത്തിലാണ് ഈ ക്യാമ്പസ് ഇപ്പോൾ ഒരുങ്ങി വരുന്നത്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന സംരംഭത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വിവിധ തരം ഉദ്യാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല കലാകാരന്മാർ ഈ ഗ്രാമത്തിൽ അണിനിരക്കും. കലാരൂപങ്ങളുടെ നിർമ്മാണശാലകൾ, ലോകോത്തര കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വിശാലമായ എംപോറിയം, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാസൃഷ്ടികളുമായി പ്രദർശനം നടത്താനുള്ള ആർട്ട് ഗാലറി, ആധുനിക ശബ്ദ സംവിധാനങ്ങളോടെയുള്ള ഓഡിറ്റോറിയം, റെസ്റ്റോറൻറ്റ്, പ്രദർശന ഹാൾ എന്നിവയും ഉടൻ പ്രവർത്തന സജ്ജമാകും. കടൽ കാണാൻ സാധിക്കുന്ന പെരുന്തച്ചൻ തൂക്കുപാലം രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കും. News 18 കോവളം. കളിയരങ്ങിൽ 53 വർഷം പിന്നിടുകയാണ് ബദ്ദളം കലാകാരൻ കലാമണ്ഡലം കൊച്ചുകുട്ടൻ. അരപ്പതിറ്റാണ്ടിലേറെ കളിയരങ്ങിൽ നിറഞ്ഞു നിന്നതിന്റെ സന്തോഷത്തിലും പുതിയ തലമുറ ബദ്ദളം പഠിക്കാൻ വരാത്തതിന്റെ സങ്കടം പങ്കിടുകയാണ് കൊട്ടാരക്കരയുടെ ഈ കലാകാരൻ. ഇന്ത്യയിലും പുറത്തും എത്രയോ കളിയരങ്ങുകളിൽ ബദ്ദളം കൊട്ടിയിട്ടുണ്ട് കലാമണ്ഡലം കൊച്ചുകുട്ടൻ. കഥകളിക്കൊപ്പം കേളി, മദ്ദളകേളി, പഞ്ചവാദ്യം, കൃഷ്ണനാട്ടം തുടങ്ങിയവയിലും നിറസാന്നിധ്യം. പക്ഷേ ഇന്ന് കൊച്ചുകുട്ടൻ പങ്കുവയ്ക്കുന്നത് ഒരു സങ്കടമാണ്. ഈ രംഗത്തേക്ക് പുതുതലമുറ വരുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ചു. ഈ കലാമണ്ഡലം ഉണ്ടായിരുന്നല്ലോ ഇവിടെ, തമ്പുരാൻ സ്മാരക നമ്മളെല്ലാം കയറി പിന്നെ അവിടെ ഒരുപാട് അടക്കെട്ട് കൊട്ടാരക്കരയില്ലെന്ന് പറഞ്ഞ് കോഴി അവസാനം കുട്ടികളില്ല. കുട്ടികളില്ല വന്നുകൊണ്ട് അങ്ങനെ അത് ആ സെക്ഷൻ അങ്ങ് നിർത്തി. ഇപ്പം ചെണ്ടയും കഥകളിയും മാത്രമേ ഉള്ളൂ, സംഗീതമില്ല. അതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ശരിയാവും. ഇപ്പോഴത്തെ തലമുറയൊന്നും അത്ര ഊർജിതം കാണിക്കുന്നു, ആർക്കും വേണ്ടത്. കലാമണ്ഡലം ഗോപി, രാമചന്ദ്രൻ ഉണ്ണിത്താൻ എന്നിവരുടെ അരങ്ങുകളിൽ പതിവായിരുന്നു കൊച്ചുകുട്ടന്റെ സാന്നിധ്യം. കേരള കലാമണ്ഡലത്തിലെ നാരായണൻ നമ്പീശൻ, അപ്പുക്കുട്ടി പുതുവാൾ എന്നിവരിൽ നിന്നാണ് മദ്ദളം അഭ്യസിച്ചത്. പുതുതലമുറ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം മാത്രമാണ് കൊച്ചുകുട്ടന് പങ്കുവയ്ക്കാനുള്ളത്. News 18 കൊട്ടാരക്കര. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ എടത്തുരുത്തി പഞ്ചായത്തിലെ ചാമക്കാല IHTP കോളനിക്ക് സാംസ്കാരിക നിലയമായി. കോളനിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമായത്. 78 കുടുംബങ്ങളാണ്
IHDP കോളനിയിൽ ഉള്ളത്. വർഷങ്ങളായി കോളനിയിലെ മാലിന്യം തള്ളിയിരുന്ന ഇടം ശുചീകരിച്ചാണ് കെട്ടിടത്തിനുള്ള സ്ഥലം കണ്ടെത്തിയത്. ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 20 ലക്ഷം രൂപ സാംസ്കാരിക നിലയത്തിനായി അനുവദിച്ചത്. 4 സെന്റിൽ 2 നിലകളിലായാണ് കെട്ടിടം. കൂടാതെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ വകയിരുത്തി ചുറ്റുമതിലും നിർമ്മിച്ചു. സാംസ്കാരിക നിലയം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും മുകളിലെ നിലയിൽ തൊഴിൽ പരിശീലന കേന്ദ്രം, ട്യൂഷൻ സെന്റർ, കൗൺസിലിംഗ് ക്ലാസുകൾ തുടങ്ങിയവ നടത്താനുമുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. കൈപ്പമംഗലം ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ സൗജന്യ PSC പരിശീലന ക്ലാസും തുടങ്ങും. ന്യൂസ് 18 എടത്തിരുത്തി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.